ഹായ് ഫ്രണ്ട്സ്, SSVlog-ലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശശാന്ത്, ഞാൻ സൗമ്യ. ഞങ്ങളിന്ന് ഗുരുവായൂർ അമ്പലത്തിലേക്കൊന്ന് തൊഴുതാൻ പോകണം. ഇപ്പൊ സമയം കറക്റ്റ് 5 മണിയാണ്, 9:30 നമുക്ക് ബുക്കിംഗ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇപ്പോ ഇറങ്ങിയാലോ, നമുക്ക് കറക്റ്റ് ഒരു 8:45 നമുക്ക് അവിടെ എത്താൻ പറ്റും. അപ്പൊ നമ്മുടെ വീടിലോട്ട് പോവാം. എല്ലാവർക്കും വീടിലോട്ട് തോന്നും. ലെറ്റ് അസ് ഗോ ഫ്രണ്ട്സ്. ഞങ്ങൾ തൃശ്ശൂർ വഴിയാണ് ഗുരുവായൂർ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മളെ എൻകറേജ് ചെയ്യുക. നിങ്ങളുടെ ഈ ലൈക്കും കമൻറ്റും ഷെയറാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു എൻകറേജ്മെൻറ്റ് കിട്ടുക. പിന്നെ നമ്മുടെ മോർണിംഗ് റൈഡ് ഒരു രക്ഷയിൽ അടിപൊളിയാണ്, നല്ല ഫീലാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റൈഡാണ് മോർണിംഗ് റൈഡ്. ഇപ്പോൾ നമ്മൾ കുതിരാൻ എത്തിയിരിക്കുകയാണ്, കുതിരാൻ തുരങ്കം. അതായത് പാലക്കാട് നിന്ന് തൃശ്ശൂരിൻ്റെ ലെഫ്റ്റ് 1 way മാത്രമേ തുറന്നിട്ടുള്ളൂ. ഏകദേശം 1 km ആണ് ഇത്. കേരളത്തിലെല്ലാവർക്കും നല്ലൊരു അനുഭവമാണ് ഈ ഒരു തുരങ്ക യാത്ര. അപ്പോൾ ഏകദേശം ഒരു റോഡ് നല്ല വൃത്തിയായിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടിയിട്ട് ചെയ്യാനുണ്ട് എങ്കിൽ അതൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടി നന്നാവും ഈ കുതിരാൻ യാത്ര. പിന്നെ നമ്മുടെ തൃശ്ശൂർ പാലക്കാട് കുറച്ചുകൂടി സ്പീഡാവും നമ്മുടെ യാത്ര. കുറച്ചുകൂടി ഇപ്പോൾ 1.5 മണിക്കൂറാണ് ഏതൊരു 1:10 1.5 മണിക്കൂർ താഴെയായിട്ട് വരും നമ്മുടെ ട്രാവലിംഗ്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ റൗണ്ട് എത്തിയിരിക്കുകയാണ്. തൃശ്ശൂർ റൗണ്ടിലാണ് നമ്മുടെ തൃശ്ശൂർ പൂരം നടക്കുന്നത്. തൊട്ടടുത്ത് പാറമേക്കാവ് ക്ഷേത്രം. അപ്പോൾ ഈ തൃശ്ശൂർ റൗണ്ടിന് ചുറ്റും തന്നെ ഒരുപാട് ഫിലിമൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചാറിലേക്ക് ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്, ഈ ഭാഗത്ത്. അതിൻ്റെ കുറച്ച് ലെഫ്റ്റ് സൈഡ് കേട്ടോ, കുറച്ച് ലെഫ്റ്റ് സൈഡായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യില്ല. നമ്മളൊരു എൻഡിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പടിഞ്ഞാറെ നടയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ നമ്മൾ തൃശ്ശൂരിലോട്ട് പോകാനാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ ഗുരുവായൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വടക്കേ നട വഴിയാണ് ഇതിനകത്ത് കയറുന്നത്. സാധാരണ ഇവിടെ 1 ജനാവലിയാണ്, നമുക്ക് നല്ല തിരക്ക് എപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഇതിനു മുമ്പ് വരുന്ന സമയത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ കൊറോണ കാരണം കൊണ്ട് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ഇവിടെ ഒരു എൻട്രിയും, അതേപോലെ തന്നെ ലിമിറ്റഡായ എൻട്രിയാണ്. ഒരു ഫോണിന് ഏകദേശം 6 പേർക്ക് മാത്രമേ ബുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അമ്പലത്തിനകത്തോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു തുളസിമാല, കുറച്ച് മല്ലിപ്പൂ, അങ്ങനെ കുറച്ച് പൂവൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അമ്പലത്തിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു നടപ്പന്തലാണ്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ വൻ തിരക്കാണ് എപ്പോഴും ഈ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറ്. ഞാൻ ഏത് സമയത്ത് വരുമ്പോഴും ഞാൻ മാത്രമല്ല പല ആളുകൾക്കും അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. വൻ തിരക്കാണ്. ഇപ്പോൾ ഇത്തവണയാണ് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് സമാധാനപരമായിട്ട് നമുക്ക് തൊഴുതാനും അതേപോലെ തന്നെ നമുക്ക് ഒരു മനസ്സംതൃപ്തിയോടെ അവിടെ നിന്ന് വരാനും ഒരു അവസരം കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഈ അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ട് കാണുന്ന ഈ ഒരു മണ്ഡപമാണ് നമുക്ക് ഈ അരങ്ങേറ്റം കച്ചേരിയൊക്കെ നടക്കുന്ന ഒരു മണ്ഡപമാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഇവിടെ നിന്നും ആളുകൾ ഇല്ല, വളരെ കുറവാണ്. ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിനകത്താണ്. ഞങ്ങളുടെ ബുക്കിംഗ് ടൈം ഏകദേശം 9 മണിക്കാണ് നമുക്ക് ബുക്കിംഗ് തന്നിരിക്കുന്നത്. അപ്പോൾ 9 മണിക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ദർശനത്തിനായിട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ പുറത്ത് ജസ്റ്റ് നടപ്പന്തലാണ് നിൽക്കുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് ഗുരുവായൂരിനകത്തുള്ള കുളം, അമ്പലക്കുളം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, അതെല്ലാം ക്ലോസ്ഡ് ആണ്. ഞങ്ങളിതിന് പുറമെ അമ്പലത്തിൻ്റെ അകത്തോടല്ല, അതിൻ്റെ ജസ്റ്റ് തൊട്ട് പുറമെയായിട്ടൊരു പ്രദർശനം വയ്ക്കാനുള്ള വെച്ചുകൊണ്ടിരിക്കുകയാണ്. പടിഞ്ഞാറ് ഭാഗത്താകുമ്പോൾ ഏകദേശം പടിഞ്ഞാറ് നടരടുത്താണ് പായസ കൗണ്ടർ, പ്രസാദ കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതി, ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. വളരെ സന്തോഷത്തോടെ നമ്മളിവിടെ ഇറങ്ങിയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് പപ്പടമൊക്കെ വാങ്ങിക്കാൻ, അതായത് ഗുരുവായൂർ വന്ന് നമുക്ക് ഗുരുവായൂർ പപ്പടം അത് നമ്മുടെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ അത് കുറച്ച് വാങ്ങിച്ചു. അതുകൊണ്ട് ഞങ്ങളിവിടെ അടുത്തുള്ള ബീച്ചിലോട്ട് പോയിരിക്കുകയാണ്, ചാവക്കാട് ബീച്ച്.
കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ചെറിയൊരു പ്ലേ പാർക്കുണ്ട്, ഒരു നല്ല ഈവനിങ് വൈബ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് ലൈറ്റ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് നല്ല കടൽ ശരിക്കൊരു സൂപ്പറായിട്ടുള്ള ഒരു ഫീലാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടമാണ് എല്ലാവർക്കും, പ്രത്യേകിച്ച് പാലക്കാട്ടുകാർക്ക്. കാരണം ഞങ്ങൾക്ക് കടലൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണല്ലോ, കാരണം പാലക്കാട്ടുകാർക്ക് കടലില്ലല്ലോ. അതുകൊണ്ട് ഈ കടലൊക്കെ വളരെ ഫീലാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്, നമുക്ക് കുറച്ചും കൂടിയിട്ട് ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ കടലിലോട്ട് ജസ്റ്റ് ഇറങ്ങി നടക്കാനാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മേളിൽ നീലാകാശവും ഒരു ലൈറ്റ് പച്ച കടൽ വെള്ളവും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്, അല്ല നല്ല വെയിലുണ്ട്, പക്ഷെ ചൂട് കുറവാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കടലിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കുറച്ച് നടന്നിട്ട് ഒരു രസകരമായിട്ടുള്ള മൂമെൻറ്റ്സ്, നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങളത് അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് എൻജോയ് ചെയ്തു, അങ്ങനെ കുറച്ച് നേരം എല്ലാവരും ഉണ്ടായിരുന്നു, അങ്ങനെ എൻജോയ് ചെയ്ത്. അപ്പോൾ ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.